아침에 뽀는 아침에 뽀는 응 കലാപരിപാടികൾ എന്തായാലും കൊള്ളാം, പക്ഷെ ഉദ്ഘാടനത്തിന് കാവ്യമാധവനെ കിട്ടണം. അയ്യോ, ഞാൻ വിചാരിച്ച ഐശ്വര്യറായെ കൊണ്ടുവരാന്ന. കാവ്യമാധവൻ മതി. ആ കുട്ടി ചന്ദനക്കുറിയും തൊട്ട് കൈകൂപ്പി ഓഡിയൻസിന് നേരെ ഒന്ന് പുഞ്ചിരിച്ചു നിന്ന പിന്നെ നിലവിളക്ക് വേണ്ട. തൽക്കാലം നിലവിളക്ക് മതി. ഇതേ നാട്ടുകാർ നടത്തുന്ന പരിപാടിയാ, എല്ലാ കാര്യത്തിലും നാട്ടുകാർ തന്നെ മതി. നാടകത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴൊരു സംശയമുണ്ട്. എടാ, അഭിനയിക്കാൻ ആളെ കിട്ടുമെന്നല്ലേ, അതൊക്കെ ആയി കഴിഞ്ഞു. ഇനി രണ്ടേ രണ്ട് കഥാപാത്രങ്ങളെ തീരുമാനിക്കാനുള്ളൂ, ഒരു നായിക, ഒരു വില്ലൻ. വില്ലൻ ബാലേട്ടനല്ലേ? ഞാനോ? എനിക്കൊന്നും പറ്റില്ല. പറ്റും പറ്റും, അതൊക്കെ ഞങ്ങൾ പഠിച്ചോളാം. എടാ, ഉഗ്ര നാടകം കേട്ടോ. തമാശയല്ല, ഒന്നാമത് എനിക്ക് നേരമില്ല. തോന്നുമ്പോ തോന്നുമ്പോ ലീവ് ഇടുന്ന ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല എന്റെ. മാത്രമല്ല, സാമാന്യം നല്ല പേരുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. ഇവിടെ വന്നിട്ട് നാടകം കളിച്ചിട്ട് ആ പേരുകളെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹളം വെക്കണ്ട, അവൻ സമ്മതിക്കും. അവനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചു. അതിലൊരു സിനിമാ നടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. സിനിമാ നടികളെ വേണമെങ്കിൽ അജയൻ വിചാരിച്ച കിട്ടാതിരിക്കോ? ഇപ്പോഴത്തെ ആരെയും നമുക്ക് പരിചയമില്ലല്ലോ. കേട്ടാത്തൊന്നും പണ്ടുള്ള ഒരു മുഴുവൻ നിന്റെ പരിചയക്കാരായിരുന്നു. എന്താ സംശയം? എടാ, ഉണ്ണിമേരിയുടെ സിൽക്ക് സ്മിതയുടെ കൂടെ ഞാൻ നിൽക്കുന്ന, ഞാൻ ഞാനിങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ എന്റെ ആൽബത്തില് നീ കണ്ടിട്ടില്ലേ? ഇല്ല. പെണ്ണില്ലാതെ എടാ കാശു കൊടുത്താ കരീന കപൂറിന് ഉമ്മ കൊടുക്കുന്ന ഫോട്ടോഷോപ്പിൽ ചെയ്ത്. അതിപ്പോ അതിപ്പോ ഞാൻ പറയുന്ന 10-20 കൊല്ലം മുമ്പാ. അന്ന് എവിടെ ഫോട്ടോഷോപ്പ്? പിന്നെ സിനിമാ നടികൾ പോട്ടെ, അതിലും എത്രയോ സുന്ദരിമാരായ കാമുകിമാരുണ്ടായിരുന്നു എനിക്ക്. അതിൽ ഒരെണ്ണത്തിനെ ഈ സ്റ്റേജ് കൊണ്ട് നിർത്തിയാല് ഈ മാരാര് കണ്ണും തള്ളിയിരുന്നേ. നീയൊരു ഭാഗ്യവാൻ തന്നെയാണോ? ഭാഗ്യം മാത്രമല്ല മാരാരെ, അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയല്ലേ. യൗവനിങ്ങനെ ഉദിച്ചു വരുന്ന പ്രായത്തിലല്ലേ ഞാൻ മദ്രാസിലെത്തുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ല. ബോംബെ പോകുന്ന വരെയുള്ള ഒരു 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 4-5 കൊല്ലം, ഓ, അതായിരുന്നു ബാച്ചിലർ ലൈഫ്. കോടമ്പക്കം അന്ന് സുന്ദരികളുടെ കേന്ദ്രമാണ്. നല്ല എണ്ണക്കറുപ്പുള്ള തമിഴ് തരുണിമണികൾ, ജമന്തിപ്പൂക്കളും കരിമണിമാലയൊക്കെട്ട് ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി നടക്കുന്ന കന്നടക്കാരികൾ, മഹാലിംഗപുരത്ത് അയ്യപ്പ ക്ഷേത്രത്തില് തൊഴാനെത്തുന്ന നമ്മുടെ മലയാളി കുട്ടികള്, ഓ എന്റെ മോനെ, അതൊരു കാലം തന്നെയാണ്. അജയേട്ടന് എത്ര പ്രേമം ഉണ്ടായിരുന്നു. ഈട പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയ ഒന്നിലും നമ്മളെയൊന്ന് പെടില്ലല്ലോ അല്ലേ. ഏതെങ്കിലും ഒരുത്തി തലയെ തൂങ്ങുമെന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അപ്പ ചാടിക്കളയും. പിന്നെ വേറൊന്ന്, ഇവിടെ ഈ പൂമ്പാറ്റ പല പല പൂക്കളിലിരുന്ന് തേൻ കുടിക്കുന്ന കണ്ടിട്ടില്ല? തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. തേൻ കുടിക്കുന്നു, പറക്കുന്നു, അങ്ങനെ പറന്ന് 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 ഒരു പൂമ്പാറ്റ ജീവിതം. പൂമ്പാറ്റ പരാഗണം കീർത്തിട്ട് കാര്യത്തിലേ നായിക. അല്ലല്ല, ഞാന് പെട്ടെന്ന് പഴയ കാലത്ത് ചെന്ന് പെട്ടുപോയി. അതൊന്ന് തലേന്നൊന്ന് ഇറങ്ങട്ടെ. അയ്യോ, തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം.